എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണിത്. ഷാർജ ഷേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും നമസ്കാരം വീഡിയോയിലേക്ക് പോകാം. ഷേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലാണിത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ്, 2 ടേബിൾ സ്പൂൺ പീനട്ട്, 1 ഞാലിപ്പൂവൻ പഴം. പീനട്ട് കുറച്ച് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിന് 1 ഞാലിപ്പൂവൻ പഴം എന്ന കണക്കിനാണ് എടുക്കേണ്ടത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയാക്കിയിട്ട് വേണം പാൽ എടുക്കാനായിട്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പീനട്ട്, പഞ്ചസാര. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എന്തുമാത്രമാണോ മധുരം വേണ്ടത് അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ്. ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇവിടെ ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ഷേക്ക് ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മീതെ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പീനട്ട് അല്പം ഇട്ട് കൊടുക്കാം. അല്പം ഹോർലിക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷാർജ ഷേക്ക്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.